എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ വിശാഖ് കടക്കൽ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അശ്വഗന്ധ ചൂർണം അല്ലെങ്കിൽ അശ്വഗന്ധ എങ്ങനെ ഉപയോഗിക്കണമെന്നും അതുപോലെ തന്നെ താരനെ പറ്റിയും ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ അശ്വഗന്ധ ചൂർണത്തിന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു അത് ഹെയർ ഗ്രോത്ത് നന്നായിട്ട് കൂട്ടാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ താരനെ പറ്റി ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു താരൻ കളയാനുള്ള എളുപ്പ മാർഗ്ഗങ്ങൾ എന്താണെന്നൊക്കെ. അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് പേർ എന്നോട് ചോദിച്ചൊരു സംശയമാണ്, നമ്മൾ ഡൈ ഉപയോഗിക്കുന്നുണ്ട്, അതായത് പ്രിമച്യൂർ ഗ്രേയിങ് ഓഫ് ഹെയർ, അതായത് കുട്ടികളിൽ തന്നെ കാണുന്ന അകാല നര, അതുപോലെ തന്നെ കുറച്ച് പ്രായമായവരിൽ കാണുന്ന നര, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എല്ലാം വേണ്ടി യൂസ് ചെയ്യുന്നത് ഡൈസാണ്. അപ്പോൾ ഈ പറയുന്ന ഡൈകൾ ഉപയോഗിക്കുമ്പോൾ ചിലർക്ക് അലർജിക് റിയാക്ഷനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ അതിന് പകരമായിട്ട് നമുക്ക് എന്തെങ്കിലും ആയുർവേദത്തിൽ എന്തെങ്കിലും ഒരു ചികിത്സാ രീതി ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്നുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ മുടിക്ക് സ്വാഭാവിക കളറ് കിട്ടുമോ? അപ്പോൾ ഇങ്ങനെ ചോദിച്ച സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നൽകുന്നത്. അപ്പോൾ ആയുർവേദത്തിൽ നമുക്ക് എങ്ങനെ ഒരു നാച്ചുറലായ ഒരു ഹെയർ ഡൈ ഉണ്ടാക്കിയെടുക്കാം, അത് എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ ഈ പറയുന്ന അലർജിക് റിയാക്ഷൻസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം, ഈ കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സാധാരണഗതിയിൽ മുടി കറുപ്പിക്കാനായിട്ട് എല്ലാവരും ഡൈ ചെയ്യാറുണ്ട്. 10 മുതൽ 14 ദിവസത്തിനകത്ത് ആണ് എല്ലാവരും ഇങ്ങനെ ഒരു ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഇടവേളകളിൽ ഡൈ ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഡൈ ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഒരു ഡൈ നമ്മൾ വാങ്ങി അപ്ലൈ ചെയ്യുമ്പോൾ അത് ഇത്രയും ദിവസം നമ്മുടെ തലമുടിയിൽ പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെന്താണ് ഒരു കാരണം അതിന് ഉണ്ടാകുന്നത്? അതുപോലെ തന്നെയാണ് നമ്മളൊരു ഡൈ വാങ്ങിയാൽ അതിന് 2 വർഷം വരെ എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും. അപ്പോൾ അതെന്തുകൊണ്ട് നശിക്കുന്നില്ല? സെയിം അതുപോലെ ഉണ്ടാകുന്ന മറ്റൊരു ചോദ്യമാണ് ഈ പറയുന്ന ഡൈക്ക് നല്ല മണമുണ്ട്, അപ്പോൾ ഈ പറയുന്ന ഡൈക്ക് എങ്ങനെയാണ് ഈ മണം കിട്ടുന്നത്? അതുപോലെ തന്നെ മുടിയെ നല്ല രീതിക്ക് കറുപ്പിക്കാൻ സാധിക്കും, അതായത് ഡൈ നമുക്കിപ്പോൾ പല തരത്തിലുള്ള കളറിൽ നമുക്ക് ലഭിക്കും. ബ്രൗൺ കളറുണ്ട്, ബ്ലാക്ക് ഉണ്ട്, ബ്ലൂ ഉണ്ട്, അതുപോലെ തന്നെ പറയുന്ന ഗ്രീൻ കളറിലുമുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഡിഫറൻറ്റ് കളേഴ്സ് ഈ ഡൈക്ക് എങ്ങനെ കിട്ടുന്നു? അപ്പോൾ ആദ്യം തന്നെ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതിനൊക്കെ വേണ്ടി എക്സ്പയറി ഡേറ്റ് കൂട്ടുന്നതിനും മണത്തിനും അതുപോലെ ഒരുപാട് നേരം ഒട്ടിപ്പിടിച്ച് നിൽക്കാനും എല്ലാം മാരകമായ കെമിക്കൽസാണ് ഈ പറയുന്ന ഡൈകളിലെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഡൈ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ, അതായത് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് തലയിലും മുടിക്കിലാണ്, അപ്പോൾ ഈ പറയുന്ന തലയോട്ടിക്കും മുകളിലുള്ള സ്കിന്നിൽ ഒരുപാട് തരത്തിലുള്ള അലർജിക് റിയാക്ഷൻസും കോംപ്ലിക്കേഷൻസും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്, അവരുടെ പരാതികൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ മുടിയിലുണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മുടെ തലയിലെ സ്കാൽപ്പിലുണ്ടാകുന്ന ഇത്തരം അലർജിക് റിയാക്ഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഡൈകൾ തന്നെയാണ്. ഇനി നമുക്ക് അലർജിക് റിയാക്ഷൻസിനെ പറ്റി സംസാരിക്കാം. ഈ പറയുന്ന അലർജിക് റിയാക്ഷൻ സാധാരണ ചിലരിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാകും, അതായത് 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഉണ്ടാകും. പക്ഷേ മറ്റ് ചിലരിലാണെങ്കിൽ ഈ പറയുന്ന അലർജിക് റിയാക്ഷൻ കാലക്രമേണ ആയിരിക്കും ഉണ്ടാകുന്നത്. പക്ഷേ ചിലരിലുണ്ടാകുന്ന ഈ അലർജിക് റിയാക്ഷൻ എപ്പോഴും 1 മണിക്കൂറിനകത്ത് തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. എന്നാൽ ചിലരിൽ 48 മണിക്കൂർ, അതായത് 2 ദിവസത്തിന് ശേഷമായിരിക്കും അലർജിക് റിയാക്ഷൻ ഉണ്ടാകുന്നത്. ഇതിനെല്ലാം പ്രത്യേക രോഗലക്ഷണങ്ങൾ തന്നെയുണ്ട്, അതായത് തലയുടെ സ്കാൽപ്പിൽ, അതായത് ഈ പറയുന്ന മുടിയുടെ താഴെയുള്ള സ്കിന്നിലാണ് അലർജിക് റിയാക്ഷൻസ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ അലർജിക് റിയാക്ഷൻ സ്കിന്നിൽ വന്നു കഴിഞ്ഞാൽ അതിനുശേഷം ഇത് നമ്മുടെ മീശയുടെ 2 സൈഡിലേക്കും, മീശയിൽ ഡൈ ചെയ്യുമ്പോൾ ഈ 2 സൈഡിലേക്കും, അതുപോലെ തന്നെ ചുണ്ടുകളിലേക്കും ഈ പറയുന്ന അലർജിക് റിയാക്ഷൻ ഉണ്ടാകാറുണ്ട്. അതായത് വെളുത്ത പൊടി പോലെ പറ്റിയിരുന്ന് ഭയങ്കര അസഹ്യമായ ഈറ്റലും അതുപോലെ തന്നെ ഒരു ചൊറിച്ചിലും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ചിലർ ഈ താടിയുടെ സൈഡെല്ലാം ഈ പറയുന്നത് പോലെ ഡൈ ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്ക് ഈ മുഖത്തിൻ്റെ, അതായത് കവിളിൻ്റെ ഭാഗത്തും കഴുത്തിൻ്റെ ഭാഗത്തുമായിരിക്കും അലർജിക് റിയാക്ഷൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ അലർജിക് റിയാക്ഷൻസ് ഉണ്ടായതിന് ശേഷം അസഹ്യമായ വേദന ഒരുപാട് ദിവസം എടുത്തു കഴിഞ്ഞാൽ മാത്രമേ അലർജിക് റിയാക്ഷൻസ് കുറയൂ. അപ്പോൾ അതൊക്കെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കുന്നത് തന്നെയാണ്, നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് പ്രതിരോധിക്കുകയും അതുപോലെ തന്നെ ഒരാൾ അലർജിക്ക് ആണോ എന്ന് നമുക്ക് വീട്ടിൽ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാനും സാധിക്കും. ഈ അലർജിക് ടെസ്റ്റിന് സാധാരണ പറയുന്ന പേര് പാച്ച് ടെസ്റ്റ് എന്നാണ്. ഈ പാച്ച് ടെസ്റ്റ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. ഒരു ഡൈ നിങ്ങൾ ഏത് കമ്പനിയുടെ ഡൈ ആണോ വാങ്ങുന്നത്, ആദ്യം തന്നെ ആ ഡൈ പ്രോപ്പറായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ കൈപ്പത്തിയുടെ പുറക് ഭാഗം, അതായത് ഈ ഭാഗത്തേക്ക് നമ്മളൊരു റൗണ്ട് ഷേപ്പിലേക്ക് അപ്ലൈ ചെയ്യുക. ഇങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളൊരു 30 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ ഒരു അലർജിക് റിയാക്ഷനും ഉണ്ടായില്ല, അതായത് അവർക്ക് ഈ പറയുന്നത് പോലെ സ്കിന്നിൽ ചുവന്ന് തടിക്കലോ അല്ലെങ്കിൽ അസഹ്യമായ നീറ്റലോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്ന ഡൈ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഈ ഡൈ തലയിലേക്ക് ഉപയോഗിക്കുമ്പോൾ ചിലർക്ക് കണ്ണിൽ അമിതമായ ചൊറിച്ചിലുണ്ടാകും, അതുപോലെ തന്നെ കൺപോളകളിൽ തടിപ്പുണ്ടാകാം, അതുപോലെ തന്നെ കണ്ണിൽ നമുക്ക് ചെങ്കണ്ണ് പോലെ ചുവന്ന കളറിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഭയങ്കരമായ നീറ്റലും കാണാനുള്ള സാധ്യത കൂടുതലാണ്. ഇടയ്ക്കിടയ്ക്ക് കണ്ണിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് ലക്ഷണങ്ങളും ഉണ്ടാകും.
അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഒരു അലർജിക് റിയാക്ഷൻ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ തണുത്ത വെള്ളം ഉപയോഗിച്ച് നമ്മൾ കൈ ഈ പറഞ്ഞ ഇപ്പോൾ പാച്ച് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ കൈ കഴുകുക. അതുപോലെ തന്നെ നമ്മുടെ മുഖത്തെവിടെങ്കിലുമാണ് അലർജിക് റിയാക്ഷൻ വരുന്നതെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത വെള്ളം എടുത്തതിന് ശേഷം ആ ഭാഗം നന്നായിട്ട് കഴുകി വൃത്തിയാക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ പറയുന്നത് പോലെ ഹെയർ ഡൈസിന് ഇത്തരത്തിൽ ഒരുപാട് മാരകമായ കെമിക്കൽസ് ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് അലർജിക് റിയാക്ഷൻസ് എപ്പോഴും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാലക്രമേണ ഈ റിയാക്ഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോഴാണ് എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻ്റെ പ്രസക്തിയാണെന്ന് നമ്മളെല്ലാവരും അറിയേണ്ടത്. കാര്യം ഈ പറയുന്നത് പോലെ ഒരു നാച്ചുറലായൊരു ഹെയർ ഡൈ, അതായത് ഈ പറയുന്ന കോംപ്ലിക്കേഷൻസോ അലർജീസോ ഒന്നുമില്ലാതെ ഉണ്ടെങ്കിൽ അത് നമുക്ക് തലയിൽ തേച്ചാൽ പോരാ. അതായത് ഒരാൾക്ക് നര സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നൊരു സമയം, അല്ലെങ്കിൽ ഒരുപാട് നാളായി ഒരു ഡൈ ഉപയോഗിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ അലർജിക് റിയാക്ഷൻ ഡെവലപ്പ് ചെയ്ത ആൾക്കാർക്കും ചെയ്യാത്ത ആൾക്കാർക്കും ഈ പറയുന്ന നാച്ചുറൽ ഡൈ, അതായത് ഞാനിപ്പോൾ പറയാൻ പോകുന്ന നാച്ചുറൽ ഡൈ ഉപയോഗിക്കാവുന്നതാണ്. ഈ നാച്ചുറൽ ഡൈയിൽ പ്രധാനമായിട്ടും വരുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മൈലാഞ്ചി. അതുപോലെ തന്നെ മൈലാഞ്ചിയിലേക്ക് നമ്മൾ കുറച്ച് നീല അമരിയുടെ പൊടി, ഇത് എല്ലാ ആയുർവേദ ഷോപ്പിലും വാങ്ങാൻ കിട്ടുന്നതാണ്, ത്രിഫല ചൂർണം, അതായത് ത്രിഫല പൊടി, അതിനുശേഷം ആമലകി, അതായത് നെല്ലിക്കയുടെ പൊടി, ഭൃംഗരാജ പൊടി, അതായത് നമ്മുടെ നാട്ടിലെല്ലാം കിട്ടുന്ന കയ്യൂന്നി പൊടിച്ച് ഉണക്കിയെടുത്തതാണ്. അതിനുശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് അശ്വഗന്ധ ചൂർണം, ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അശ്വഗന്ധ ചൂർണത്തിൻ്റെ ഉപയോഗം എന്താണ്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് അത് കാണാം. അപ്പോൾ അത് ഹെയർ ഗ്രോത്തിന് നല്ലതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതെല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്യുകയാണ് വേണ്ടത്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം, അതായത് നമ്മൾ എടുക്കേണ്ട അളവ് ഒരാളുടെ ഹെയർ എത്രത്തോളം ഉണ്ട്, ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി നീളത്തിനുള്ള മുടിയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി ഈ പറയുന്ന ചൂർണങ്ങൾ, അതായത് പൊടികളെല്ലാം കൂടുതൽ എടുക്കണം. സാധാരണ ഒരു മെയിൽ ഒരു ആണുങ്ങൾക്കാണെങ്കിൽ അവർ കുറച്ച് എമൗണ്ട് അവരുടെ ഹെയറിന് വേണ്ട ക്വാണ്ടിറ്റി മാത്രമേ എടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ചെയ്യാനുള്ളത് കട്ടൻ കാപ്പി, കട്ടൻ ചായയല്ല കട്ടൻ കാപ്പിയാണ് ഉണ്ടാക്കുക, നല്ല കടുപ്പത്തിനുള്ള കട്ടൻ കാപ്പി ഉണ്ടാക്കുക. കട്ടൻ കാപ്പിയിലേക്ക് ഈ പൊടികളെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് ചൂടാക്കി ഇതിനെ ഒരു കുഴമ്പ് പരുവത്തിലേക്ക് ആക്കി മാറ്റണം. അങ്ങനെ മാറ്റിയെടുത്ത ഇതിനെ നമ്മളൊരു ഇരുമ്പ് പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ച് പിറ്റന്ന് രാവിലെയാണ് നമ്മൾ തലയിൽ തേക്കാനുള്ളത്. സാധാരണ എല്ലാ ഹെയർ ഡൈയും നമ്മൾ ഉപയോഗിക്കുമ്പോൾ 15 മുതൽ 20 മിനിറ്റാണ് വെച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഈ ആയുർവേദ ഹെയർ ഡൈ ഉപയോഗിക്കുമ്പോൾ നമ്മൾ 1 മണിക്കൂറോളം തലയിൽ വെച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഒട്ടിപ്പിടിക്കാൻ കുറച്ചുകൂടി സമയമെടുക്കും. അപ്പോൾ അങ്ങനെ ഒരു കളർ നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഈ പറയുന്ന അലർജികളിൽ നിന്നെല്ലാം നമുക്ക് മാറി നിൽക്കാനും സാധിക്കും. അപ്പോൾ ഇത്തരത്തിലൊരു ഹെയർ ഡൈ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കണം. അങ്ങനെ വീട്ടിൽ ചെയ്ത് നോക്കി തലയിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു അലർജിക് റിയാക്ഷനും ഡെവലപ്പ് ചെയ്യുകയില്ല, അതുപോലെ തന്നെ നല്ല നാച്ചുറലായുള്ള ഹെയർ കളർ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ രീതിക്ക് നിങ്ങളെല്ലാവരും വീട്ടിൽ തന്നെ ചെയ്ത് നോക്കി എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റൻ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ഞാനൊരു പുതിയ വീഡിയോയിലൂടെ മറുപടി നൽകുന്നതാണ്, അല്ലെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ തന്നെ മറുപടി നൽകാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപയോഗപ്പെട്ടു എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.